അപ്പോൾ സാറ് അല്ലേ, സാറ് എഴുതിയ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു ആദ്യത്തെ ചെറിയൊരു ഫയല് പോലത്തെ സംരക്ഷിച്ച ഫോട്ടോയാണ് കാണുന്നത്. ഇതാണ് സുകുമാരക്കുറുപ്പിൻ്റെ പാസ്പോർട്ടിൻ്റെ, ഇതാണ് ചാക്കോച്ചനെ കൊണ്ടുപോയിട്ട് അവർ മുഖം കരി പല മുഖങ്ങളാണ് ഒളിവിൽ പോയപ്പോഴുള്ള മുഖമാണത്. കുറുപ്പിൻ്റെ കുടുംബ വീടാണ് ഈ കാണുന്നത്, അതൊരു ഫയൽ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സുകുമാരക്കുറുപ്പിൻ്റെ പഴയ കുടുംബ വീടാണ്. അപ്പോൾ ഇതെല്ലാം സാറ് സൂക്ഷിച്ചു വെച്ചേക്കാണ്. അപ്പോൾ നമ്മളോട് എടുത്തോളം പറഞ്ഞു നമുക്കിത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സുകുമാരക്കുറുപ്പിന്റെ അന്വേഷണം തന്നെയാണ്. മറ്റേ പൊന്നും മച്ചാമരെ വേറെ ലെവല്. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. സുകുമാരക്കുറുപ്പിന്റെ കേസ് അന്വേഷിച്ച ഹരിദാസ് സാറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഹരിദാസ് സാറിനെയും കണ്ടുമുട്ടി, ഹരിദാസ് സാറിനെ കുറെ കാര്യങ്ങൾ, അതായത് അദ്ദേഹമാണല്ലോ കേസ് അന്വേഷിച്ചത്. അപ്പൊ ഹരിദാസ് സാറിന് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പൊന്നു ചങ്കുകളെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ എന്റെ പരിപാടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ചേക്കണം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. സുകുമാരക്കുറുപ്പിന്റെ കഥകളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഹരിദാസ് സാറിന്റെ അടുത്തേക്ക്. ഇതാണ് നമ്മുടെ ഹരിദാസ് സാറിന്റെ വീട്. കേട്ടാ, പി എം ഹരിദാസ് പോലീസ് ഓഫീസറായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. ഭാവന എന്ന് പറയുന്നതാണ് പുള്ളിയുടെ വീടിന്റെ പേര്. കേട്ടാ, ഇതാണ് ഹരിദാസ് സാറിന്റെ വീട്. Yo, you're watching anoop action vlogs. Like boy, representing DYSPHARIDAS. Yeah, I went to wedu data du parayattavana cherkurayude gurutham kattavana kalapilla yude pala kurayude midi turayude mana mutayude pala headset vechukkam sir payyana samsarikana adu mathramalla pulliku orma shakti valare adhigam koravaanu. സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഓർത്തെടുത്തിട്ടാണ് ഈ എപ്പിസോഡ് പറയുന്നത്. ദയവേത് എല്ലാവരും ഷെയർ ചെയ്യണം. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഹരിദാസ് സാറെ കണ്ടുപിടിച്ചത് തന്നെ. ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളാണ് എന്റെ ഫുൾ ഓൺ ഫുൾ പവർ. അപ്പൊ നമ്മൾ ഹരിദാസ് സാറിന്റെ വീടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഹരിദാസ് സാറിന് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് എന്തൊക്കെ പറയേണ്ടെന്ന് കേൾക്കാം. അപ്പൊ എല്ലാവരും ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഹരിദാസ് സാറ് പറയുന്നതാണ്. വേറെ ലെവല്, വേറെ ഫ്രീക്ക്. നമസ്കാരം ഹരിദാസ് സാറേ. സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നാണ്. സാറായിരുന്നല്ലോ അന്ന് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി പോയാണ്. അതെ സാർ, അന്നത്തെ ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാൻ വേണ്ടിയാണ്. അത് പറയാൻ സന്തോഷമേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഓർമ്മ ഇപ്പം നിൽക്കുന്നില്ല, അതാണ് പ്രശ്നം. എല്ലാം പക്ഷേ അവിടെ ഞാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച ഞാൻ പറയാം. അല്ലാതുള്ള ഓർമ്മയൊക്കെ ഇപ്പം നിൽക്കുന്നില്ല. ഇപ്പോഴേ ഇതാണ് അല്ലേ സുകുമാരക്കുറുപ്പിനെ. അല്ല, ഞാനിപ്പോൾ ഇത് അതിൻ്റെ ഈ കുറിപ്പിൻ്റെ അന്നത്തെ അല്ലേ പേപ്പറിൽ വന്നല്ലേ. ഇത് കുറിപ്പിൻ്റെ അന്നത്തെ പേപ്പറിൽ വന്ന വാർത്തകളാണ്. അല്ല, ഞാൻ അതെല്ലാം എഴുതി എഴുതുന്നുണ്ടായിരുന്നു അല്ലേ. അത് സുകുമാരക്കുറുപ്പിൻ്റെ എല്ലാ സ്റ്റോറി മാത്രമല്ല, ആ കാലത്ത് സംഭവിച്ച പല കേസുകളുടെയും സംബന്ധിച്ച് ഞാൻ എല്ലാം കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം പല കേരളകൗമുദിയും പിന്നെ അതുപോലെ തന്നെ ദേശാഭിമാനിയും ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്ന് രണ്ട് പേപ്പറുകളിലൊക്കെ വന്നിരുന്നു അവരായിരുന്നു തുടർച്ചയായിട്ട്. അതല്ല, അപ്പം ഇത് ഇതാണ് കുറിപ്പിൻ്റെ അറസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിപ്പോൾ. അതായത് കുറിപ്പിൻ്റെ അന്ന് സാർ അറസ്റ്റ് ചെയ്യാൻ പോയതിൻ്റെ സാർ എഴുതിയ അല്ലേ ലേഖനമാണത് അല്ലേ. ഇപ്പം കുറിപ്പിനെ സംബന്ധിച്ച് പിന്നെ കുറിപ്പിൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അതെ, അന്ന് അന്ന് സാറ് ചെങ്ങന്നൂർ DYSP ആയിരുന്നു. ചെങ്ങന്നൂർ DYSP ആയിരുന്നു. അതെ, അന്ന് കുറിപ്പിനെ പിടിക്കാൻ വേണ്ടി കുറെ പാടുപെട്ടല്ലേ. ആ കുറിപ്പിനെ അതിൻ്റെ ഫോളോ ചെയ്ത് തന്നെ കുറേ എൻ്റെ ജോലി മുഴുവൻ മിക്കവാറും അതിൽ അതിൽ ഞാൻ എന്നും അതിനകത്ത് തിരക്കിലായിരുന്നു.
ഇപ്പൊ സാറിന് സാറെ സംബന്ധിച്ച് ഈ കുറിപ്പ് മരിക്കാൻ സാധ്യത ഉണ്ടോ സാറേ? എന്തായിരിക്കും മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ ഒരു അതിനായിട്ട് തെളിവില്ല. അതുപോലെ തന്നെ സുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയാനും തെളിവില്ല. ഇപ്പം ഇതേ തുടർന്ന് ആദ്യ കേസുകളൊക്കെ കഴിഞ്ഞ് പിന്നെ നാടിന് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പലയിടത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള ഇൻഫർമേഷൻ എല്ലാം മിക്കവാറും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ പിന്നെ സമയവും ആ സമയങ്ങളൊക്കെ കേസ് അന്വേഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. എവിടെ എപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്, കാറും അല്ല ഒരു പിന്നെ ബാഗും ഫയലും എല്ലാം ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ അന്വേഷിക്കാൻ എപ്പോഴും എന്തെങ്കിലും അന്നൊക്കെ തുടർച്ചയായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇങ്ങനെ പത്രങ്ങളിൽ വന്നിരുന്നു. അപ്പൊ അല്ലാതെയുള്ള വിവരം കിട്ടിയാലും ഉടൻ തന്നെ അപ്പോഴത്തന്നെ പുറപ്പെടുക, അങ്ങനെയായിരുന്നു പതിവേ. അത് ഇന്ത്യക്ക് ഇന്ത്യയിലെ കേരളത്തിന് പുറത്തായിട്ടുള്ള പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഒരിക്കലും പിന്നെ ഹരിദ്വാർ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. കുറിപ്പ് ഹരിദ്വാറുണ്ടായിരുന്നു. അവിടെ ഹരിദ്വാറിലെ താമസമുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ പോയി ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിനെ പിന്നെ അതുകൂടാതെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നയനാരെ, അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആൾക്കാർ പലരും ഹരിദ്വാറിലുള്ള അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വടക്കേ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലെ പല ആളുകളും പിന്നെ ചീഫ് മിനിസ്റ്ററെ കണ്ടു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അതിനെ സംബന്ധിച്ച് അന്വേഷണത്തിന് എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചങ്ങനെ ഞാൻ വിശദമായിട്ട് അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പം അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരകം മറന്നുപോയി. അവിടെ ഒരു നോർത്ത് ഇന്ത്യയിലൊരു മറ്റൊരു സ്ഥലത്ത് പോയി കുറിപ്പിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു. അത് സത്യമാണത് സംഭവം? അതെ, ആ ഹോസ്പിറ്റല കേസ് പറഞ്ഞ സത്യമാണത്. സുമാരക്കുറിപ്പ് അവിടെ ഉണ്ടായി, അറ്റാക്കായിട്ട് വന്ന് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അത് സാറിന്റെ മനസ്സിൽ? ഞാൻ പോയി കണ്ടതൊക്കെയാണ്. ആണോ? ആ നേഴ്സിനെ കണ്ട അവിടെ? ആ നേഴ്സിനെ കണ്ടു. അപ്പൊ നേഴ്സ് എന്തോ നേഴ്സ് പിന്നെ അവിടെ നേഴ്സല്ല, അവിടെ പല നേഴ്സസും ഉണ്ട്. ഇവരെല്ലാം കണ്ടു. അവർക്കെല്ലാം പിന്നെ അറിയാം കുറിപ്പിനെ പറ്റി. കുറിപ്പ് ഇവിടെ ഉണ്ട്, പക്ഷെ അവരാരും കണ്ടിട്ടില്ല കുറിപ്പിനെ. ഓഹോ. അല്ല, ഈ നേഴ്സ് കുറിപ്പിനെ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് സംഭവം? അത് കുറിപ്പല്ല. കുറിപ്പല്ല. അപ്പൊ ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ പറഞ്ഞു അന്ന് കുറിപ്പ് അവിടെ വെച്ച് കണ്ട്. അവിടെ വെച്ച് ശരിയാ കണ്ടു എന്ന് പറഞ്ഞവര് അവരങ്ങനെ ധരിച്ചിരുന്നതാണ്. അത് അത് കുറിപ്പല്ല. അല്ല, അത് കുഴപ്പമില്ല. അത് ഞാനത് തന്നെ അവരെ പിന്നെ ആൾക്കാരെ എല്ലാവരും തന്നെ വിളിച്ചു. അവിടുത്തെ നേഴ്സസ് എല്ലാം മലയാളികളായിട്ടുള്ള നേഴ്സസ്, പ്രത്യേകിച്ചും പിന്നെ ചെങ്ങന്നൂരുകാരുള്ള രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. ആ നേഴ്സസ് പറഞ്ഞതും അവരെ ഈ സംശയം പറഞ്ഞിരുന്ന ആളുകളെ എല്ലാവരും ഞാനൊന്ന് വിളിപ്പിച്ചു അവിടെ ഹോസ്പിറ്റലിലെ അതോറിറ്റീസിൻ്റെ അറിവോടുകൂടി. അപ്പം കുറിപ്പ് അവർ പറയുന്നത് കുറിപ്പ് എങ്ങനെയാണ്, അയാളുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ ഹൈറ്റ് എത്ര ഉണ്ട്, പ്രായം എത്ര ഉണ്ട്, അതൊക്കെ ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലുള്ള പിക്ചർ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞത് ഞാൻ ചോദിച്ച എത്ര കുറിപ്പിന് എത്ര പൊക്കം വരും ചോദിച്ചു. നേഴ്സുമാരോട് ചോദിച്ചു അല്ലേ? അതെ. അപ്പം അവരുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ് പിന്നെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടെ വിളിച്ചു നിർത്തി ചോദിച്ചു. അപ്പം പറഞ്ഞത് ഒരു 6 അടി ഉണ്ട്. അയാൾ അന്നത്തെ ഏജും ഏതാണ്ടൊക്കെ ഒരു
34 വർഷം മുമ്പുള്ളതായത്. അപ്പം ഇങ്ങനെ 6 അടി പൊക്കമുണ്ട്, നല്ല പൊക്കമുള്ള ആളാണ്. ഞാൻ ചോദിച്ചു ഒരു എത്ര അടി പൊക്കം നിങ്ങളുടെ നോട്ടത്തിൽ എത്ര പൊക്കം ഉണ്ടാവും. അപ്പം കുറിപ്പിന് 6 അടി പൊക്കമുണ്ട്. പറഞ്ഞത് സാറിൻ്റെ അത്രയും തന്നെ പൊക്കമുണ്ട്. അവർ എൻ്റെ പൊക്കം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവരുടെ മറ്റൊരു ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ഈ രണ്ടും തമ്മിലൊരു കമ്പാരിസൺ. എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടിച്ച് 5 അടി 6 ഇഞ്ച് എനിക്ക് പൊക്കമുള്ളൂ. 5 അടി 5 ഇഞ്ച് മാസത്തിൽ എനിക്ക് അന്നുള്ളൂ ആയിട്ട്. അപ്പം ഇത് രണ്ടും തമ്മിൽ യാതൊരു തരത്തിലും പൊരുത്തപ്പെടുത്തില്ല. 6 അടിയും 5 ഇഞ്ചെന്ന് പറയുന്നതായിട്ട് ഒരു പൊരുത്തമില്ല. അത് അവർ മനസ്സിലാക്കി, ഡോക്ടേഴ്സ് കണ്ട ആളുകളൊക്കെ. അപ്പം 6 അടി എൻ്റെ ഹൈറ്റുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെ വിട്ടിട്ട് അന്വേഷണം അവിടെ വെച്ച് തന്നെ നിർത്തേണ്ടി വന്നു. പിന്നെ ഞാൻ ആ പേഷ്യൻ്റിനെ പോയി കണ്ടു. പേഷ്യൻ്റിനെ പോയി കണ്ടപ്പം ഇത് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരിക്കലും കണ്ടിട്ടുള്ള ആളല്ല. അല്ല, ഒരു പിന്നെ ഫോട്ടോയിലോ അങ്ങനെ എന്തെങ്കിലും വിവരം എൻ്റെ മനസ്സിലുള്ള ആ ഒരു പിക്ചറുണ്ടല്ലോ, അതുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്ന ആളല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നുണപ്രചരണമായിരുന്നല്ലേ? അത് നുണപ്രചരണമല്ല, കണ്ടതിൻ്റെ അന്നിങ്ങനെ ഇങ്ങനെ അവിടെ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയുമ്പോഴേ അത് പോയി നോക്കണമല്ലോ. അത് അവിടെ ചെല്ലുന്ന ആളുകൾ പിന്നെ പോലീസുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പോയി നോക്കാറുണ്ട്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അതിനെപ്പറ്റിയൊന്നും. ഈ പൊന്നപ്പനെയും സാഹുവിനെ ഒക്കെ സാറാണ് അറസ്റ്റ് ചെയ്തത്? അതെ അതെ. അപ്പോൾ എന്താണ് പൊന്നപ്പനും സാഹുവും? ഭാസ്കരപിള്ള. ആ, അവരൊക്കെ എന്താ പറഞ്ഞത് സാറോടൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ? എങ്ങനെയാണ് അവർ പൊക്കണത്? അല്ല, അവർ പിന്നീടുള്ള അത് അവരൊക്കെ തന്നെ പുറത്ത് നിൽക്കുകയാണല്ലോ. ഇത് ശരിക്കും ആരാണ് ഈ ചാക്കോച്ചെണ്ണ കൊന്നത്? ആരാണ്? അല്ല, ഭാസ്കരൻ അവരുടെ റിലേറ്റീവ്സാണ്. അവർ പിന്നെ വ്യക്തമായിട്ടുള്ള അറിവോടുകൂടിയാണ് അവർ ഭാസ്കരപിള്ളയുടെ ബദറുള്ളയാണ്. ഭാസ്കരപിള്ള. അപ്പോൾ ഈ സാഹുവിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യണത്? മാപ്പ് സാക്ഷിയ കേസിലെ മാപ്പ് സാക്ഷിയില്ലേ? മാപ്പ് സാക്ഷിയ സാഹുവിന എങ്ങനെ അറസ്റ്റ് ചെയ്യണത്? അതാളുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത. സാഹുവിനെ വീട്ടിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അയാൾ മാപ്പ് സാക്ഷിയായത്. അതെ. ശരിക്കും ഭാസ്കരപിള്ളയും സാഹുവും കൂടിയാണല്ലോ ഈ ചാക്കോച്ചനെ കൊന്നല്ലേ? അതെ അതെ. കുമാരകുറിപ്പ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ഒരു കൊല്ലണത് അല്ലേ? അതെ അതെ. സാറിന് ഓർമ്മശക്തി കുറവാണ്. അപ്പം സാറിൻ്റെ ഒരു ലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പം സാറിൻ്റെ മനസ്സിലുള്ളതൊക്കെ ഉണ്ട് സാറ് നമ്മോട് പറയണത്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ നോക്കണം. അപ്പം ബാക്കി നമുക്ക് സാറ് പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഭാസ്കരപിള്ളേനെയും നമ്മുടെ സാഹുവിനെയൊക്കെ സാറിൽ അറസ്റ്റ് ചെയ്തത്. അതെ അതെ. അപ്പോൾ അവരെന്താ പറഞ്ഞു? അവരെ പിന്നെ ഇയാളുടെ ബന്ധുക്കളാണ് അവരെ ഒരു തീരുമാനം എടുത്തു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, അങ്ങനെ അതിനുള്ള ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഫിലിം റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അവിടെ ശരിക്കും ഞാൻ ചോദിക്കാതല്ല, ഈ ചാക്കോച്ചെന്ന കൊന്നത് ഈ ഭാസ്കരപിള്ളയാണ്? ഭാസ്കരപിള്ളയാണ് സാഹുവാണ് കൊന്ന കൊലപാതകം നടത്തിയത്? ഈ കാറിന്റെ പുറകിൽ നിന്ന് പിടിച്ചുകൊടുത്ത കാരാണ് ഭാസ്കരപിള്ളയാണ് സാഹുവാണ്? ഷാഹു പിന്നെ എന്നെ ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. സാഹു നിരപരാധിയാണ്? അയാൾ പെട്ടുപോയതാണല്ലേ? അയാള് പിന്നെ സുമാരക്കുറിപ്പായിട്ട് ആലോചിച്ച ഒരു കമ്പനിക്കാരനെ മാത്രമേ ഉള്ളൂ. സുമാരക്കുറിപ്പാണല്ലോ ഇത് ആസൂത്രണം ചെയ്യണത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നതല്ല, ഈ ചാക്കോച്ചെന്ന കൊന്നത് ഭാസ്കരപിള്ളയാണോ സാഹുവാണോ അല്ലെങ്കിൽ പൊന്നപ്പനാണോ ഈ കൊലപാതകം നടത്തിയത്? ചാക്കോയെ കൊന്നത്? ആ, അത് ഈ ഭാസ്കരപിള്ളയാണ്? ഭാസ്കരപിള്ളയാണ് കൊലപാതകം നടത്തണം അല്ലേ? ഈ പറഞ്ഞ സാഹു സത്യം പറഞ്ഞാലും അപ്പം സാക്ഷിയായി ഈ കേസിൽ. അതെ. ഈ പൊന്നപ്പൻ, ഈ പൊന്നപ്പൻ എങ്ങനെയാണ് ഇതിൽ പെട്ടുപോയി? ഡ്രൈവർ പൊന്നപ്പൻ? ആ, പൊന്നപ്പൻ ബന്ധു എന്നുള്ള നിലയ്ക്കുള്ള അത് പെട്ടുപോയതാണുള്ളൂ അല്ലേ? ശരിക്കും ഭാസ്കരപിള്ള നിലവില്ല. അതെ. ഇപ്പോഴും കുറെ പോലീസുകാർ പറഞ്ഞ അയാൾ മരിച്ചു, അയാളെ ഗംഗാനദി കൊണ്ട് അയാളുടെ ഭാര്യയും മക്കളെ കൊണ്ട് ഒഴുക്കി എന്നൊക്കെ പറഞ്ഞു. അത് സാറ് വിശ്വസിക്കണ്ട?
അവിടെ അവിടെ ഗംഗാനദിയിൽ ഹരിദ്വാരത്തിൽ പോയി എന്ന് പറയുന്ന സ്ഥലം അവിടെ പോയി അവിടെ പോയിട്ടുണ്ടായി താമസിച്ചിട്ടുണ്ട്. അതെ, സുമാരകുറു താമസിച്ചുണ്ടല്ലേ, അത് ശരിയാണ്. വാരണാസി അല്ലേ, വാരണാസിയിൽ ഇപ്പം മകൻ താമസിക്കണ്ടെന്നും പറയുന്നു. ഇതിൽ സുമാരകുറുപ്പിൻ്റെ ഭാര്യനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ലെന്നോ? സുമാരകുറുപ്പിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തല്ലേ, അന്ന് അവരെന്താ പറഞ്ഞത്? അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തേ. ആ, അവരെ കേസിൽ നിരപരാധിയാണ് അല്ലെങ്കിൽ അവരെ അവർ അവരുടെ പേരിലാണ് അന്ന് എവിഡൻസ് ഒന്നും ഇല്ല. ഇല്ല, അപ്പോൾ അവർ നിരപരാധിയായിരുന്നല്ലേ? നിരപരാധിയാണെന്നല്ല, ആ എവിഡൻസ് ഉണ്ടായില്ല അവർ. ആ, അവർക്ക് അവരതിനകത്ത് ഒരിക്കലും ആദ്യ സമയത്തൊന്നും അവർക്ക് ഇതിനകത്ത് ഒരു പങ്കില്ല. ആ, പിന്നെ അബുദാബി വെച്ച് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പണം, കുറച്ച് പണം ഉണ്ടാക്കണം, അതിനുള്ള വലിയ ആരെ കുറുപ്പിനെ കൊല്ലണമെന്നുള്ളതോ അല്ലെങ്കിൽ ചാക്കയെ കൊല്ലണമെന്നുള്ളതോ അല്ല ഉദ്ദേശം. ആ, അബുദാബി വെച്ച് നമ്മുടെ ഭാസ്കരോട് സംസാരിച്ചു സംഭവം. കൊലപാതകം പിന്നെ ഒരാളിനെ കൊല്ലണം, ആയിട്ട് കാണിക്കുകയും വേണം. അല്ലെങ്കിൽ ഭാസ്കര പിള്ളയും ഈ പറഞ്ഞ സുകുമാര കുറുപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ അല്ലേ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പൊ ശരിക്കും നിന്റെ വില്ലൻ ഭാസ്കർ പിള്ളന്. ഭാസ്കർ പിള്ള എല്ലാരും അതെ, അത് സുമാരക്കുറിപ്പിന്റെ ബന്ധുക്കളാണ് അവര്. അപ്പം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അവരുടെ. എങ്ങനെയാണ് ഈ കേസ് സാറ് ക്ലോസ് ചെയ്യണത്? ഈ കേസ് സാറ് ക്ലോസ് ചെയ്താ? ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ കേസ് അന്വേഷണം ഇങ്ങനെ തുടരുകയായിരുന്നല്ലോ. പിന്നെ രാഷ്ട്രീയ സ്വാധീനം മേലെ ഉണ്ടായണ്ടേ കുറിപ്പിന്? അന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പോലീസുകാർ ഈ കേസ് അട്ടിമറിച്ചാന്നും പറയണ്ടല്ലോ, അന്നത്തെ കാലത്തൊക്കെ പോലീസുകാരൊക്കെ. പോലീസുകാരല്ല പിന്നെ അന്വേഷിക്കാൻ അതിനുള്ളൊരു താല്പര്യമുള്ള ആൾക്കാരും അന്നില്ലായിരുന്നു. അന്നില്ലായിരുന്നു. അത് മാത്രമല്ല, പോലീസുകാർക്ക് ഈ സുകുമാരക്കുറുപ്പിനെ കിട്ടിയിട്ട് വെറുതെ വിട്ടെന്നും പറയണല്ലോ. ശരിയാണ് സംഭവം, സുകുമാരക്കുറുപ്പിനെ കൈ കിട്ടിയ പോലീസുകാരെ കൈ കിട്ടിയതാണ്. എൻ്റെ അയാളെ വെറുതെ വിട്ട് പിന്നീട് അറിഞ്ഞ് സുകുമാരക്കുറുപ്പാന്നൊക്കെ പറഞ്ഞത് ശരിയാണ് സംഭവം, വാസ്തവമാണ്. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നടന്നിട്ടില്ല, അത് വെറുതെ പറയാൻ സാധ്യത അതല്ലേ. ഇപ്പൊ കേരള പോലീസ് മുട്ടുകുത്തിച്ച ഒരു പ്രതിയാണ് സുകുമാരക്കുറുപ്പ് അല്ലെ, പിടികിട്ട പുള്ളി. ഈ പൊന്നപ്പനും നമ്മുടെ ഭാസ്കര പിള്ളയും പിന്നെ വേറെ എന്തെങ്കിലും സാറോട് പറഞ്ഞ ഈ കാറ് കത്തണ സ്ഥലത്തൊക്കെ സാറ് പോയി അവിടെ പിന്നെ അബുദാബിയിലെ ഉണ്ടായിരുന്ന അവിടെ പിന്നെ കുറേ ദിവസങ്ങളിലെ ആലോചനയും ഒക്കെ ആയിട്ടാണ് അവിടെ ചെയ്തത്. കാറ് പോയിട്ടുണ്ട്, പോയി അവിടെ കാരണം ഒരു വയലിൽ വെച്ചാണ് കാണുന്നത്. കത്തുന്നത് കാണുന്നത്. ആ പിന്നെ തീപ്പെട്ടി കത്തിച്ച് കത്തിച്ചതും അതിൻ്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൻ്റെ തറവാട്ടിലൊക്കെ സാറ് പോയിട്ടുണ്ടോ? കത്തിച്ച ബോഡി കുഴിച്ചിട്ടുണ്ടായല്ല സുമാരക്കുറുപ്പ് മരിച്ചെന്ന് പറഞ്ഞ ഇട്ടത്, അത് തറവാട്ടിൽ നിന്നാണ് എടുത്തത്. ഈ ബോഡി ബോഡി എടുത്ത് തറവാട്ടിൽ നിന്നാണല്ലേ ചാക്കോച്ചാൻ്റെ ബോഡി എടുത്തത് അല്ലേ. ഇവന്മാര് പണ്ട് തുടങ്ങി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയത്. ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് കൊലപാതകം നടത്തിയത് നമ്മുടെ ഭാസ്കര പിള്ള തന്നെയാണ് അല്ലേ. ഭാസ്കര പിള്ള പൊന്നപ്പനുണ്ട്, അല്ലേ. ആ സാഹുവും എല്ലാവരും ഇതിനകത്ത് പിന്നെ ബിസിനസ്സിൽ അവർക്ക് പണം ഉണ്ടാക്കാം. പണം ഉണ്ടാക്കുമ്പം അതിനകത്ത് അവർക്ക് അവരെ എല്ലാവരും കൂടെ അതിനകത്ത് ഒരുമിച്ച് ഉണ്ടാകും ബിസിനസ്സിൽ നടത്താൻ വേണ്ടി. സാറിൻ്റെ മുമ്പിൽ ഇവർ വന്നപ്പോഴേ ഇവരെല്ലാ കാര്യവും അന്ന് തന്നെ സത്യം പറഞ്ഞല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ സത്യം പറഞ്ഞത്? അല്ലെങ്കിൽ അന്ന് തന്നെ ആര് ഈ ഭാസ്കരമുള്ള ഭാസ്കരമുള്ളതെന്ന് അന്നേരം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചില്ലല്ലേ. ഭാസ്കരപിള്ളനെ പിടിച്ച് ജീപ്പിലിരുത്തിയപ്പോ കൈ പൊള്ളല് കണ്ടിട്ടാ ഇയാളെ പിടിച്ചല്ലേ. ഈ പൊന്നപ്പൻ എന്ന് സാറിന് എന്താ പറഞ്ഞത്? പൊന്നപ്പൻ പൊന്നപ്പനൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പൊന്നപ്പൻ സാറിന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇവരെല്ലാരും ഉണ്ട്. ഭാര്യ നിരപരാധിയല്ല, അവരായിരുന്നു നിരപരാധി. ഇവര് മൂന്നുപേരും കൂടെ അറിഞ്ഞുണ്ട് തന്നെ ചെയ്ത പരിപാടി. അതെ, ആദ്യ സമയത്ത് അല്ലെ ഒരിക്കലും അവര് ഒരു പിന്നെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവര് ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല. അപ്പൊ അവര് ശരിക്കും പറഞ്ഞ നിരപരാധിയാണ്. അതെ, അപ്പൊ പല മാധ്യമ പ്രവർത്തകരും പല മീഡിയസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞു. അതല്ല, അവരപ്പോ നിരപരാധിയാണ്. ഇത് ഭാര്യയുടെ അനിയത്തിന് അറസ്റ്റ് ചെയ്തില്ലേ ഈ ഭാസ്കര പിള്ളയുടെ ഭാര്യനെ? അന്ന് അന്നേ അറസ്റ്റ് ചെയ്തില്ലേ? അന്ന് അറസ്റ്റ് ചെയ്തു. അത് പിന്നെ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടായിട്ടല്ല.
അല്ല, എന്നാലും ഇവിടെ അറസ്റ്റ് വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പൊ അവര് നിരപരാധിയാണ് അല്ലെ? നിരപരാധിയാണെന്നുള്ളത് അവര് അതിനകത്ത് ഭാസ്കര പിള്ളയെ അതിനകത്ത് പങ്കുണ്ടെങ്കിലും ധൈര്യമാരൊന്നും അതിനകത്ത് പങ്കില്ല. വെറുതെ അതൊക്കെ നാട്ടുകാർ വെറുതെ പറഞ്ഞിട്ട് അല്ലെ. ഇപ്പൊ സുകുമാര കുറിപ്പ് നമ്മുടെ പരിപാടി കാണണമെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്? സുകുമാര കുറിപ്പ് ഇത് എന്ത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്നുള്ളത് അല്ലേ? ഇതുകൊണ്ട് എന്ത് നേടി നിങ്ങൾ? നല്ല ജീവിതവും എല്ലാം പിന്നെ കുടുംബം മുഴുവൻ നശിപ്പിച്ചു. സാറിന് സുകുമാര കുറിപ്പ് എപ്പോഴും വിളിച്ചിട്ടുണ്ടോ? ഈ കേസ് അന്വേഷണമായിട്ട് നടക്കുമ്പോൾ സുകുമാര കുറിപ്പ് സാറിന് ഫോൺ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല ഇല്ല. ആരെങ്കിലും സുകുമാര കുറിപ്പിന് വേണ്ടി റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടോ സാർ? അത് ഇല്ല, എൻ്റെ അറിവില്ല. ഇല്ല. ഇപ്പോഴും സാറ് സുകുമാര കുറിപ്പിനെ കിട്ടി പിടിക്കാൻ പോകും? ഇപ്പോഴും പിന്നെ കിട്ടിയാൽ പോകും. പോകും തീർച്ചയായിട്ടും. അതാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ പവർ അല്ലേ? അല്ല, അത് പിന്നെ എൻ്റെ ചുമതലയാണല്ലോ. ഇയാളെ തപ്പി സാർ അബുദാബിയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പോയിട്ടില്ല. കേസിലെ പ്രതി എന്നുള്ള നിലയ്ക്ക് ഇയാള് പിന്നെ പല സ്ഥലത്തും അവളെ അയാൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ സാറ് അല്ലേ, സാറ് എഴുതിയ സുകുമാര കുറിപ്പിന്റെ ഒരു ലേഖനമുള്ളത് കണ്ടോ? കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചെറിയൊരു ഫയല് പോലത്തെ സംഭവമാണത് കുറിപ്പിന്റെ. ഇത് സുകുമാര കുറിപ്പ് പാസ്പോർട്ടിന് അപേക്ഷിച്ച ഫോട്ടോയാണത് കാണുന്നത്. ഇതാണ് സുകുമാര കുറിപ്പിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഇട്ടാ. ഇത് സുകുമാര കുറിപ്പും മകനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചാക്കോച്ചേണ്ണും ചാക്കോച്ചേണ്ട വൈഫുമാണ് ശാന്തമ്മ. ഇത് സുകുമാര കുറിപ്പിൻ്റെ കഥയാണെന്ന് ക്രൈം സ്റ്റോറി സാർ എഴുതിയാണ്. ഇത് പഴയകാല ഫോട്ടോയാണ്. ചാക്കോച്ചേട്ടൻ്റെ ബോഡി ഇവർ കത്തിച്ച ആ വയലാണിത് കണ്ട. ഇപ്പം ചാക്കോപ്പാടം എന്നറിയപ്പെടുന്ന ആ വയലാണിത് കണ്ട. ഇതാണ് ചാക്കോച്ചേട്ടനെ കൊണ്ടുപോയിട്ട് അവർ മുഖം കരിച്ച സ്ഥലം. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കിടപ്പുണ്ട്. ഇവിടെ വെച്ചാണ് ചാക്കോച്ചേട്ടനെ കുളിമൂറിലിട്ടിട്ട് ഇവർ മുഖം കരിക്കണത്. സ്മിതാഭവൻ എന്ന് പറയുന്ന സ്ഥലമാണ്. പഴയ ഫോട്ടോയാണ് ഇത്. സുകുമാര കുറിപ്പിൻ്റെ പല മുഖങ്ങളാണ്. ഒളിവിൽ പോയപ്പോഴുള്ള മുഖമാണിത്. ഉൾഗാൻ താടി വെച്ചിട്ട് അത് കഴിഞ്ഞ് പുള്ളി താടി വെച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ചാക്കോച്ചേട്ടൻ മുഖം കരിക്കുന്ന സ്ഥലം സ്മിതാഭവൻ. ഇതാണ് സുകുമാര കുറിപ്പിൻ്റെ കുടുംബ വീട് കേട്ടോ. പഴയ സുകുമാര കുറിപ്പിൻ്റെ കുടുംബ വീടാണ് ഈ കാണുന്നത്. അതൊരു ഫയൽ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സാറ് സൂക്ഷിച്ചു വെച്ചേക്കാണ്. അപ്പോൾ നമ്മളോട് എടുത്തോളം പറഞ്ഞു. നമുക്കിത് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സുകുമാര കുറിപ്പിനോട് ഹരിദാസ് സാറിനെ ഒന്നേ പറയാനുള്ളത്, എന്തിനാണോ താൻ ഇത് ചെയ്തത് എന്ന് മാത്രമേ സാറ് ചോദിക്കാനുള്ളൂ. സുകുമാര കുറിപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് നേടി എന്നാണ് സാറ് സുകുമാര കുറിപ്പിനോട് ചോദിച്ചത്. ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മുടെ കൂടെ ഇരിക്കുന്നത് വലിയൊരാളാണ് ഹരിദാസ് സാർ. സുകുമാര കുറിപ്പിനെ പുറകെ തന്നെ വിടാണ്ട് പിടിച്ച ആളാണ്. പക്ഷേ സാറിനും കിട്ടിയില്ല. സുകുമാര കുറിപ്പ് എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് സാറ് പറയേണ്ടത്. കാത്തിരിക്കാം നമുക്ക് സുകുമാര കുറിപ്പിൻ്റെ അടുത്ത എപ്പിസോഡിനെ. ഓ അച്ഛമാരെ, പരിപാടി ഉണ്ടല്ലേ, എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മൾ സുകുമാര കുറിപ്പിനെ തേടിയുള്ള യാത്ര തന്നെയാണ്. ഹരിദാസ് സാറിനെ പിന്നെ ഓർമ്മശക്തി ഒട്ടുമില്ല. ഓർത്തെടുത്ത കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവച്ചത്. എന്നാലും പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് പുള്ളിയുടെ പഴയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അതേ ഹരിദാസ് സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് പറപ്പിക്കുക. പിന്നെ ഞാനൊന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും എൻ്റെ പൊന്നും അച്ഛാമാരെ ഒരു വെടി വഴിപാട് തേക്കണം. എന്താണ് ഒരു വെടി വഴിപാട്? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ